ഒന്നുമല്ല എന്ന് തോന്നുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിവർന്ന് ഇന്ന് ചോദിക്കുക, ഇതുവരെ എത്തിയത് എല്ലാം ഉണ്ടായിട്ടാണോ എന്ന്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വ്ളോഗുമായിട്ടൊക്കെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഗ്യാപ്പ് വന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. രാവിലെ ചപ്പാത്തിയാണ് കേട്ടോ, ചപ്പാത്തി മുട്ടക്കറിയാണ്. അപ്പം ഈ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് കിട്ടാനായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. ആട്ടയ്ക്കകത്ത് ഉപ്പും ശകലം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് സമയമില്ലെങ്കിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഇനി ഞാനിതെല്ലാം ഒന്ന് പരത്തിയെടുക്കുവാണ്. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ ഇത്രയുമേ ആദ്യം പരത്താവും കേട്ടോ, ഒരു ചെറിയൊരു സർക്കിൾ. അത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തിലോട്ട് വെളിച്ചെണ്ണയോ നമ്മളെന്താണോ തേക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പുരട്ടിയെടുക്കാമേ. നെയ്യോ എന്തെങ്കിലും, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നെയ്യായിരിക്കും നല്ലേ. അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടല്ലേ ഈ രീതിയിൽ മടക്കിയെടുക്കണേ, കണ്ടോ. എന്നിട്ട് അതൊന്നുകൂടെ മടക്കണം. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും, കണ്ടല്ലേ. ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് നല്ല ബൾജ് ചെയ്ത് വരും നമ്മൾ ചുടുമ്പോൾ. അത് എത്ര നേരം കഴിഞ്ഞാൽ ആ സോഫ്റ്റ്നെസ് മാറത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ചപ്പാത്തി. ഈ ഒരു റെസിപ്പി എനിക്ക്, ഈ ഒരു ട്രിക്ക് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കുഞ്ഞാൻ്റെയാണ് കേട്ടോ. കുഞ്ഞാൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ ആൻറ്റി ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി തന്നു. അപ്പം ഭയങ്കര സോഫ്റ്റ്, ടിഷ്യൂ പേപ്പർ പോലിരിക്കുന്നു ചപ്പാത്തി കഴിച്ചപ്പോൾ. ഞാൻ അപ്പോൾ ആൻറ്റിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൻറ്റി എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം കുറച്ച് എണ്ണ, ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് എണ്ണ കുറച്ച് ചേർത്താൽ മതി. പക്ഷേ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. എത്ര മണിക്കൂർ കഴിഞ്ഞാൽ ആ സോഫ്റ്റ്നെസ് മാറത്തില്ല. അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങൾ പരീക്ഷിച്ചിട്ട് നിന്നോട് അഭിപ്രായം പറയണേ. അപ്പോൾ ഈ ചപ്പാത്തി എല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ചുട്ടെടുക്കുമ്പോഴും ശകലം എണ്ണ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അത് ആവശ്യമില്ലാത്തവർക്ക് ചെയ്യേണ്ട, ഒത്തിരി എണ്ണയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. ഞാൻ അതിനകത്തിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. മുട്ടക്കറിയാണ്. മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാനിത് തേങ്ങാപ്പാലിന് പകരം പാല്, പശുപാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്തിൽ മുട്ടക്കറിയിലുണ്ടല്ലോ പെരിഞ്ജീരകവും പഞ്ചസാരയും ഇടാറുണ്ട് കേട്ടോ. മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പെരിഞ്ജീരകവും ഇടുമ്പോഴും പിന്നെ ശക്കല ഒരു നുള്ള് പഞ്ചസാര ഇടുമ്പോഴും നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടും. ചെല്ലുമ്പോൾ നമ്മളൊരു മുട്ടക്കറി വാങ്ങിക്കുവാണെങ്കിൽ കഴിക്കുവാണെങ്കിൽ അതിനൊരു ഒരു ചെറിയൊരു മധുരം ഉണ്ടാകുമല്ലോ. അത് ശരിക്കും ഒരു ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ചായയും കൂടി ഇടണം. ചായ ഹന്നമോനാണ് ഇവിടെ ഇടുന്നത് ഇപ്പം കേട്ടോ. സ്ഥിരമായിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഹന്ന ഇടുന്നത്. ഹന്ന നല്ലതായിട്ട് ചായ ഇടും കേട്ടോ. ചായ അതിൽ കാപ്പിലാണെങ്കിലും നമ്മുടെ ഹന്നമോൻ ഇതിൽ പഠിക്കുകയാണ്. രാവിലെ എക്സാമാണ് നമുക്ക്. അപ്പം മലയാളമാണ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് മലയാളമൊക്കെ ഉള്ളപ്പോൾ രാവിലെ ഇരുന്ന് പഠിക്കുക. സ്റ്റോറി ബുക്കോ സാറാവ് കൂടെ സ്റ്റോറി ബുക്ക് കൊടുക്കും. ചേച്ചി വായിച്ച് ചെയ്യിപ്പിക്കും, മോന് വായിക്കാറിയില്ലല്ലോ. പുതിയ സ്റ്റോറി ബുക്ക് വേണോ? കുഞ്ഞിന് പഴയതൊന്നും ഇഷ്ടമല്ല, പുതിയത് തന്നെ വേണല്ലേ. ബ്രഷ് ചെയ്തിട്ടോ തരാം ഇപ്പോഴോ? സെറാൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ സെറാന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഹന്നയ്ക്ക് ഇങ്ങോട്ട് ഉണ്ട്, ഇന്ന് കഴിയുമ്പോൾ ഹന്നയെ ഫ്രീ ആകും. അപ്പോൾ അവൾ സ്റ്റോറി ബുക്കൊക്കെ വായിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹന്നമ്മോൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ചായ ഇടാനായിട്ട്. അവളാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ ചായ ഇടുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ചായ ഇടും.
അന്നമ്മനപ്പം അടിപൊളി ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തേക്ക് വാഴക്കാ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ, അവിടുത്തെ ഫേവറേറ്റ് ആണ് വാഴക്കാ മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും ഏത്തക്കയല്ല കേട്ടോ, പാളാന്തോടൻ പച്ചപ്പഴമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്കറിയത് ഇങ്ങനെ മെഴുക്ക് പുരട്ടി കഴിക്കാമെന്ന്? എനിക്കറിയില്ലായിരുന്നില്ല കേട്ടോ, എനിക്ക് പുതിയ അറിവാണ്. മമ്മി ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ, പാളാന്തോടൻ പഴം, പിന്നെ ഞാലിപ്പൂവൻ, ഇതൊക്കെ നമ്മൾ മെഴുക്ക് പുരട്ടാൻ. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നാൽ മതി, ഏത്തക്കയാണെന്നേ പറയത്തുള്ളൂ, അതുപോലെ ടേസ്റ്റാണ്. മമ്മീനകത്തിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ട് ഉപ്പി പറ്റിക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കാൻ നേരത്തെ വെളുത്തുള്ളി ചതച്ചിടും. ആ വെളുത്തുള്ളി ചതച്ചിടുന്നതിനതിലൊരു പ്രത്യേക ടേസ്റ്റുണ്ട്. ആ ഇരുമ്പ് ചട്ടിക്കകത്തിട്ട് നമ്മൾ ആ വറുത്തെടുക്കുമ്പോൾ ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ മെഴുക്ക് പുരട്ടി. മമ്മി ഇവിടെ നല്ലതായിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും. ഇനി അപ്പം മീൻ കറിയാണ് കേട്ടോ, മോദ കിട്ടിയിട്ടുണ്ട്, മോദ കറി വെക്കാനായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മീൻ കറി വെക്കുമ്പോൾ ഞങ്ങളിവിടെ പാനിൽ സെപ്പറേറ്റ് ആണ് വെക്കാറുള്ളത് മസാല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മീൻ ചട്ടിയിൽ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ചതച്ച് ചേർക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ല മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടിയും കൂടി ഇട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുവാണ് കേട്ടോ. ആ ഒരു കുറുക്കിയെടുക്കുവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മീൻ ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത്. മീനും ഇട്ട് നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്താണ് അടുപ്പിൽ വെച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. അടുത്ത് ഇനി കപ്പ വേവിക്കാൻ പോവാണ്. ഈ കപ്പ നല്ലതായിട്ട് വെന്തുടയുന്ന കപ്പയല്ല കേട്ടോ, അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ കപ്പയ്ക്ക് വേവിക്കാനാണ് ഇത് നല്ലത്. അപ്പോൾ അരപ്പിനെ വെളുത്തുള്ളിയും കാന്താരിയും ജീരകവും കൂടെ ഇട്ട് നമ്മൾ ചതച്ചെടുക്കുവാണ്. അപ്പോൾ അടുത്ത മുരിങ്ങയില കറിയാണ് കേട്ടോ. മുരിങ്ങയില കറിക്ക് മുരിങ്ങയില എല്ലാം റെഡിയാക്കി തരുവാണ്. സറാമോനെ എല്ലാം ക്ലീൻ ആക്കി തരുവാണ്. അപ്പോഴത്തേന് മീയാച്ചനും ഓടി വന്നിട്ടുണ്ട്. ഞാനും ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞി ചേറയിലൊക്കെ നിന്നിട്ട് അവള് ശരിയാക്കുവാണ്. എന്താ പാട്ടട പാട്? നിങ്ങളുടെ വയ്ക്കണം ഒരു പാട്ട് പാടാവട. കഥ പറയണോ? ആ പറയോ. ആരുടെ കഥയാടാ? അന്നാച്ചിയുടെ കഥ. എന്തുവാ? മുരിങ്ങയില കറിക്ക് വെളുത്തുള്ളിയും ജീരകവും തേങ്ങായും ഇത്രയും വേണം എടുത്തേക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്ത് കടു വറുത്തിട്ട് കടു പൊട്ടിക്കഴിയുമ്പം കൊച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളി നല്ലതായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് മുരിങ്ങയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുളക് പൊടി ചേർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ അരപ്പ് ഇതിനകത്ത് ചേർത്ത് വെള്ളവും ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയില കറി. ഈസി ആയിട്ടുള്ള മുരിങ്ങയില കറി റെഡിയാകും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണെന്ന് തോന്നുന്നു മുരിങ്ങയില കറി അല്ലേ. അപ്പം ചോറും കൂട്ടാനും എല്ലാം റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്തേക്കുള്ള. അന്നമ്മക്ക് ആ സമയത്ത് ക്ലാസ് ഒക്കെ തുടങ്ങി കേട്ടോ. അന്നമ്മളെ ക്ലാസ് ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കാനിരിക്കണം കേട്ടോ. എല്ലാം റെഡി. കപ്പ, മീൻകറി, മുരിങ്ങയില കറി എല്ലാം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങളെല്ലാം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് ക്ലിക്ക് ചെയ്യാനും മറക്കില്ലേ. ടാറ്റാ ബൈ ബൈ.